ബിഗ് ബോസിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ഡിംപിൾ പാൽ. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് അത്ര പരിചിതമല്ലായിരുന്നു താരം. എന്നാൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഏറെ ആരാധകരെ നേടാൻ ഡിംപിളിന് സാധിച്ചിരുന്നു. ബിഗ് ബോസിലെ സെക്കൻഡ് റണ്ണർപ്പ് കൂടിയാണ് ഡിംപിൾ പാൽ. അച്ഛന്റെ മരണം മൂലം ഹൗസിൽ നിന്ന് പുറത്തുപോയി, പിന്നീട് വളരെ ശക്തമായി തിരിച്ചു വന്ന താരമാണ് ഡിംപിൾ. ഇപ്പോഴത്തെ ഡിംപിൾ ആരാധകരുമായി വിശേഷങ്ങൾ പങ്കുവച്ച് ലൈവിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സത്യം പറയട്ടെ, ഇതാണ് അവസ്ഥ. എല്ലാവരും കാണാം ഫിനാലേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫിനാലെ വരെ കുറെ ഗ്യാപ്പ് ഉണ്ടായി. എല്ലാവരും ആർട്ടിസ്റ്റാണ്, എല്ലാവർക്കും വർക്ക് ഉണ്ട്, എല്ലാവരും ജോബ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായി. അപ്പൊ എല്ലാവരും ബാക്ക് ടു വർക്കിലേക്ക് യുനോ ഗുംന്ന് പറഞ്ഞിട്ട് ഫിനാലെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ബിസിയാണ്. അതുകൊണ്ട് ഐ തിങ്ക് എവ്രി വൺ ഈസ് ഡൂയിങ് വെരി വെരി വെൽ ഇൻ ദർ ഓൺ പ്രൊഫഷൻ. അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നു അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ. കാരണം എല്ലാവരും സീ വോട്ട് എവർ ഹാപ്പൻസ് വി ഓൾ കെയിം വിത്ത് എ റീസൺ അല്ലേ. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പീപ്പിൾ അക്സെപ്റ്റേഴ്സ്, എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് അവനോണ്ട് ഫീൽഡ് വർക്ക് എല്ലാം ആകാ യുനോ. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വർക്ക്ഡ് ഔട്ട്. അപ്പം ഞാൻ എൻ്റെ അറിവിൽ എല്ലാവരും ഭയങ്കര 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 ബിസിയാണ് ഇൻ ദർ പ്രൊജക്ട്, അപ്കമ്മിങ് പ്രൊജക്റ്റിൽ എല്ലാവരും. അതാണ് സത്യാവസ്ഥ. എൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ അപ്കമ്മിങ് പ്രൊജക്ട് എന്ന് പറയുന്ന മൂവി ഒന്നുമല്ല, വേറെ അപ്കമ്മിങ് പ്രൊജക്ട്. വീട് എവിടെയാണ് വീട് വെച്ച സ്ഥലത്തുണ്ട്. വീട് ഭൂമിയിലുണ്ട്. വീട് ഇപ്പൊ എന്റെ വീടല്ല ഇത്, ആക്ച്വലി എന്റേതല്ല ഇത്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ റെന്റിനാണ്. ഞങ്ങളുടെ അടിപൊളി, ഞങ്ങളുടെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ലാൻഡ് ലോർഡാണ് ട്വിങ്കിൾ. ഷീസ് വെരി സ്വീറ്റ്. അവളുടെ വീടാണിത്. ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് ഇപ്പൊ തൽക്കാലം, എറണാകുളം. പിന്നെ എന്റെ മൈൻഡ് ആക്കില്ല എന്ന് നാഗവല്ലി, ഞാൻ മൈൻഡ് ആക്കാതെ ഇരിക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ മൈൻഡ് ആക്കുന്ന ആൾക്കാരാണ് പറയുന്നത് എന്റെ മൈൻഡ് ആക്കുന്നില്ല എന്ന്. ഞാൻ എന്താ പറയുക? No comments.